നിങ്ങൾക്കാർക്കെങ്കിലും സ്വന്തം ഭാവി അറിയണമെന്നുണ്ടോ? എനിക്ക് എന്ത് സംഭവിക്കുമെന്ന്? ഓ, ഇതെല്ലാം രഹസ്യമായിരിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരാൾ കൈരേഖ നോക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങും, പിന്നെ ആരും എന്നെ ശ്രദ്ധിക്കില്ല. ഇവിടെ ഞാൻ ഭാവി നിർമ്മിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരാൾ ഭാവി പ്രവചിക്കുന്നു. നിങ്ങൾ ഏത് സ്വീകരിക്കും? ഏതാണ് നല്ലത്? ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചിന്തിക്കൂ. ആ ഭാവി പ്രവചനം ഒരു ശാസ്ത്രമാണ്. അതായത് വർത്തമാന സമയത്തെ വിലയിരുത്തിക്കൊണ്ട് ഭാവിക്ക് വേണ്ടി തയ്യാറെടുക്കാനുള്ളൊരു ശാസ്ത്രം, ഒരു ശാസ്ത്രം മാത്രം. ആ ഭാവി പ്രവചനം വർത്തമാനത്തെ ആശ്രയിച്ചാണ് പറയുന്നത്. ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ തന്നെ. അവർ എൻ്റെ ശരീരത്തെ പരിശോധിച്ചു, രക്തം പരിശോധിച്ചു, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവർ പഠിച്ചു. പിന്നെ ഇതെല്ലാം വിലയിരുത്തി പേപ്പറിൽ അവർ എഴുതി തരും. അതായത് ഇപ്പോഴത്തെ ബ്ലഡ് ടെസ്റ്റ് അനുസരിച്ച്, ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് വരുന്ന 6 മാസത്തിനുള്ളിൽ താങ്കൾക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, താങ്കൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. ഈ റിപ്പോർട്ട് പൂർണ്ണമായും സത്യമാണ്. പക്ഷേ അത് ഇന്നത്തെ ബ്ലഡ് ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ, ഇതെൻ്റെ ഇന്നത്തെ ജീവിത രീതിയുടെ ആധാരത്തിൽ സത്യമാണ്. പക്ഷെ പ്രവചനം വരുന്ന 6 മാസത്തിൻ്റെതാണ്. ഈ ഇൻഫർമേഷൻ കേട്ട ശേഷം ഞാൻ വീട്ടിൽ പോയാൽ എൻ്റെ കയ്യിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഹോ, ആ ഡോക്ടർ പറഞ്ഞു എനിക്ക് അസുഖം വരാൻ പോകും, ഇനി ഞാനെന്തു ചെയ്യും? എനിക്കാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കാനേ സമയമില്ല. അവർക്ക് 6 മാസത്തിന് മുമ്പേ രോഗം വരും. കാരണം അവർ അത്രമാത്രം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അവർ വേഗം രോഗിയാവും, എന്നിട്ട് ആ ഡോക്ടറെ പുകഴ്ത്തും ചെയ്യും. എത്ര നല്ല ഡോക്ടറാണ്! ഇതെല്ലാം അദ്ദേഹം നേരത്തെ പ്രവചിച്ചിരുന്നു. ഇനി മറ്റൊരു കൂട്ടരെ കാണാം. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പോയാൽ 6 മാസത്തിനുള്ളിൽ രോഗിയാവുമെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ചില മാറ്റങ്ങൾ വരുത്തും. ഇന്നു മുതൽ ഉറങ്ങുന്നതും ഉണരുന്നതും കഴിക്കുന്നതും നടക്കുന്നതും അങ്ങനെ അങ്ങനെ എല്ലാം. അവരുടെ അവസ്ഥ എന്താവും? അവരുടെ ജീവിതത്തിൽ ആ പ്രവചനം നടക്കുമോ? ഡോക്ടറുടെ പ്രവചനം ശരി തന്നെ ആയിരുന്നോ? പൂർണമായും ശരി തന്നെയായിരുന്നു. ആ ഡോക്ടറുടെ പ്രവചനം അപ്പോഴത്തെ ശാരീരിക അവസ്ഥയനുസരിച്ച് ശരി തന്നെയായിരുന്നു. ഇതുപോലെ ജീവിതത്തിന്റെ പ്രവചനങ്ങൾ നമ്മുടെ ഇന്നത്തെ സ്വഭാവത്തിനെ ആശ്രയിച്ച് ശരിയായിരിക്കാം. ഞാൻ എൻ്റെ സംസ്കാരത്തെ മാറ്റുവാൻ ഇന്ന് തയ്യാറായാൽ നാളത്തെ എൻ്റെ ഭാവി മാറുക തന്നെ ചെയ്യും. പ്രവചനങ്ങളൊന്നും പരമാർത്ഥമല്ല, സാധ്യത മാത്രമാണ്. പരമാർത്ഥം നമ്മുടെ തീരുമാനപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ ഒരിക്കലൊരു ജ്യോതിഷനോട് ചോദിച്ചു, താങ്കൾ ഈ ജാതകം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അയാൾ പറഞ്ഞു അത് ഗ്രഹനില നോക്കിയിട്ടാണെന്ന്. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, ഒരേ സമയത്ത് 2 കുട്ടികൾ ജനിച്ചാലോ, ജാതകം വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അയാൾ പറഞ്ഞു അതെല്ലാം ഓരോ ആത്മാക്കളുടെ സഞ്ചിത കർമ്മത്തിന്റെ കണക്കാണെന്ന്. ഇപ്പോൾ ഇവിടെ ജാതകമുണ്ടാക്കി, പിന്നീട് 40 വർഷം പിന്നിട്ടു. ഇപ്പോഴും നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ജാതകമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 40 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ റെക്കോർഡ് കൂടി പരിശോധിക്കണ്ടേ? അതിനും പ്രതികർമ്മമുണ്ടല്ലോ. നമ്മൾ പറയുകയാണ്, 25 വർഷം മുമ്പ് എഴുതിയ എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് 50 വയസ്സിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന്. പക്ഷേ ഈ 50 വയസ്സിനുള്ളിൽ ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലവും കൂടെ അതിൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യണ്ടേ? ഞാൻ പല തെറ്റും ചെയ്തു കാണും, ശരിയും ചെയ്തു കാണും, എന്തായാലും അതിൻ്റെ അപ്ഡേഷൻ ജാതകത്തിൽ നടക്കണ്ടേ? ആ ജ്യോതിഷി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറഞ്ഞു, എൻ്റെ മുന്നിൽ സ്വഭാവ സംസ്കാരം മാറ്റാൻ ആരും വന്നിട്ടില്ല. എൻ്റെ മുന്നിൽ എന്തിനാണ് ആളുകൾ വരുന്നതെന്നറിയാമല്ലോ. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഞാനത് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം വിശദീകരിച്ചു, കൂടുതലും ആളുകൾ ജന്മസിദ്ധ സംസ്കാരങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതേയില്ല. ഒരു മാറ്റവും താല്പര്യമില്ലാത്തവരുടെ ജീവിതത്തിൽ ഈ ജാതകം ശരിയായി പ്രവർത്തിക്കും. കാരണം ജാതകം ആ ആദ്യ ദിവസത്തെ അപ്ഡേറ്റ് വെച്ച് നിർമ്മിച്ചതാണല്ലോ.
എന്റെ സംസ്കാരത്തെ സംസ്കരിക്കാൻ ഞാൻ എന്റെ ജീവിതത്തിൽ ശ്രമിച്ചിട്ടേ ഇല്ലെങ്കിൽ അവർക്ക് ഈ ജാതകം ശരിയായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നവരുടെ കാര്യമോ? അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ജാതകം എന്ന ഡോക്യുമെന്റിന് ഒരു പ്രസക്തിയും ഇല്ല എന്നാണ്. സംസ്കാരമേ മാറിയാൽ അതിന്റെ പ്രഭാവം കാരണം ജീവിതമേ മാറും. അതുകൊണ്ട് ജാതകം നോക്കുന്നവർക്ക് അറിയുമായിരിക്കാം, ചില കാര്യങ്ങൾ ശരിയാവാറുണ്ട്, ചില കാര്യങ്ങൾ ശരിയാവാറില്ല. എന്തുകൊണ്ടെന്നാൽ ചില സംസ്കാരങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ടാകും. ചെറുതോ വലുതോ ആവട്ടെ, എന്തെങ്കിലും സംസ്കാരങ്ങളിൽ തീർച്ചയായും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രവചനവും 100% നടക്കാറില്ല. നമ്മുടെ ജീവിതത്തെ 2 തരത്തിൽ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഒന്ന്, ഡിപ്പെൻഡൻസിയുള്ള ജീവിതം. മറ്റൊന്ന്, റെസ്പോൺസിബിലിറ്റി ഉള്ള ജീവിതം. റെസ്പോൺസിബിലിറ്റി എന്നാൽ എനിക്ക് എൻ്റെ സംസ്കാരത്തെ മാറ്റാൻ കഴിയും, എൻ്റെ സംസ്കാരം മാറ്റിക്കൊണ്ട് ഭാവിയെ മാറ്റാനും എനിക്ക് കഴിയും. എഴുതി വെക്കപ്പെട്ട ജാതകത്തിലുള്ളത് എന്തുതന്നെയായാലും ശരി. ഈ ജാതകത്തിന്റെ ന്യായീകരണം എന്തെന്നാൽ, പൂർവജന്മത്തിലെ കർമ്മഭാണ്ഡത്തെ അത് കാണിച്ചു തരുന്നു എന്ന് മാത്രം. 31 March April 1 ഉള്ളതുപോലെ നമ്മുടെ ബിസിനസ്സിൽ 31 March ടോട്ടൽ എന്തായിരുന്നോ അത് തന്നെയായിരിക്കും 1 April ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ ബിസിനസ്സിലെ ലാഭനഷ്ട കണക്ക് 31 നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അതേ രീതിയിൽ ഈ വർഷത്തിലും ബിസിനസ് ചെയ്താൽ അതേ ഫലമല്ലേ ലഭിക്കുള്ളൂ? പക്ഷേ ഞാൻ ഈ വർഷം ബിസിനസ് മറ്റൊരു രീതിയിൽ ചെയ്തു നോക്കിയാലോ, നഷ്ടം സംഭവിച്ചതുപോലും നികത്താൻ കഴിയും. കഴിഞ്ഞ വർഷം നല്ല ലാഭത്തിൽ നടന്ന കച്ചവടമായിരുന്നു, പക്ഷെ ചെറിയ ചില പിഴവുകൾ ഈ വർഷം സംഭവിച്ചുവെങ്കിൽ നഷ്ടങ്ങൾ വീണ്ടും ആരംഭിക്കും. ഇന്ന് ഞാൻ എന്ത് മാറ്റം കൊണ്ടുവരുന്നുവോ അതിന്റെ ലാഭം അടുത്ത നിമിഷം കാണും. ഓർമ്മിച്ചോളൂ, ഓരോ നിമിഷത്തിലും ജീവിതത്തിന്റെ വിധി നിർണയിക്കാനുള്ള അധികാരം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്.